गुड मॉर्निंग वेलकम टू एम टी एम एजुकेशन चैनल नाम डिस्कस टॉपिक कंप्यूटर एप्लिकेशन बिजनेस बीकॉम कंप्यूटर एप्लिकेशन स्पेशलाइजेशन पेपर वण कंप्यूटर एप्लिकेशन इन बिजनेस कई क्लास नाम नेटवर्क नोकी मीन अब इंटरनेट रिलेटेड आयु नेटवर्किंग सोशल मीडिया क्यों नोकी इन नाम कॉमन यूस वाट इस इमेल सो टुडे वी आर गोइंग टू डिस्कस अबाउट व्हाट इज ईमेल एंड व्हाट आर द एडवांटेजेस ऑफ ईमेल एंड व्हाट आर द डिसएडवांटेजेस ऑफ ईमेल नामेल कॉमनली अल पंड कूड़ी कम्यूनिकेशन पर्पस वेटीटू नीन और कम्यूनिकेशन पर्पस एक्सचेंजिंग ऑफ ऐडियास ऑफ समथिंग बिटवीन टू पार्टी कॉल्ड कम्यूनिकेशन रू पार्टी तमिल आशय विनिमय नामे कम्यूनिकेशन कम्यूनिकेशन वेट लोक कूड़ी मेटे ഒരു പ്ലേസ് അല്ലെങ്കിൽ രണ്ട് പേര് തമ്മിലുള്ള പ്ലേസിന് എന്താ ഒരു റിസ്ക് ഇല്ലാതെ ലോകത്ത് എവിടെ ഇരുന്നിട്ടും ടു പാർട്ടീസിന് തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ആശയങ്ങൾ കൈമാറാൻ പറ്റും ലോകത്തിലെ ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ വെച്ചിട്ട് സോ ഒരു കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഉത്തകമായിരുന്നു എന്ത് മെയിൽ കത്തയക്കുക അല്ലെ കത്തുകളിലൂടെ നമുക്ക് എന്ത് ചെയ്തു നമുക്ക് അയക്കാം അല്ലെ നമ്മളൊരു പോസ്റ്റ് കാർഡൊക്കെ എഴുതി നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എഴുതി തയ്യാറാക്കിയിട്ട് ഒരു പോസ്റ്റ് കാർഡിലിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണോ വേണ്ടത് അതെന്ത് ചെയ്യും ഡെലിവറി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എന്ത് ചെയ്യും ആളുടെ കയ്യിൽ ഡെലിവർ ആവും ഇതായിരുന്നു നമ്മളുള്ള പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള മെയിൽ സിസ്റ്റം സോ ആ മെയിൽ സിസ്റ്റിനെ അപ്ഡേറ്റഡ് ആക്കിയിട്ട് ആ ഒരു തരം പണ്ടുണ്ടായിരുന്ന തപാൽ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ പോസ്റ്റൽ സർവീസിനെ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്തിട്ട് എന്താക്കി നമ്മൾ എന്തുണ്ടാക്കി ഇലക്ട്രോണിക് മെയിൽ ഉണ്ടാക്കി സോ വി ആർ ഗോയിങ് ടു സീരിയസ്ലി ടോക്കിംഗ് അബൌട്ട് വാട്ട് ഈസ് ഇമെയിൽ ഇമെയിൽ ഷോർട്ട് ഫോർ ഇലക്ട്രോണിക് മെയിൽ അറിയാലോ ഇലക്ട്രോണിക് മെയിലാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ ഇമെയിലിൻ്റെ എക്സ്പാൻഷൻ എന്താ ഒരു ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ സഹായത്തോടെ ഇൻ്റർനെറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ സഹായത്തോടെ നമ്മൾ കൈമാറുന്ന സന്ദേശങ്ങൾ അതെന്താണ് ഇലക്ട്രോണിക് മെയിൽ വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഫീച്ചേഴ്സ് ഓഫ് ദ ഇൻ്റർനെറ്റ് അല്ലേ ഒരു ഇൻ്റർനെറ്റ് സൗകര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിസിനസ് പർപ്പസ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഒരു ഇൻ്റർനെറ്റിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്താണ് നമുക്ക് പറയാം ഒരു വൺ ഓഫ് ദ മെയിൻ ഫീച്ചർ തന്നെയാണ് ഇലക്ട്രോണിക് മെയിൽ അലോങ് വിത്ത് ദ വെബ് It allow you to send and receive the message to from anyone with an email address. അതായത് നിങ്ങൾക്കൊരു നിങ്ങൾക്ക് ആരെങ്കിലും ഒരു എന്തെങ്കിലും ഒരു മെസ്സേജ് കൈമാറണം അല്ലെങ്കിൽ ഒരു ഡാറ്റ കൈമാറണമെങ്കിൽ ആ ഇമെയിൽ സൗകര്യമുള്ള ഒരാളാണെങ്കിൽ ഇലക്ട്രോണിക് മെയിൽ സൗകര്യമുള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും വിത്തിൻ സെക്കൻഡ്സ് ലോകത്ത് എവിടെ ആയിക്കോട്ടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡാറ്റ ആർക്ക് കൈമാറാൻ പറ്റും അത്തരത്തിലുള്ള ആൾക്കാർക്ക് കൈമാറാൻ പറ്റും ഡൈറ്റ് അലോ യു ടു സെൻഡ് ആൻഡ് റിസീവ് മെസ്സേജസ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മെസ്സേജ് അയക്കാനും മെസ്സേജ് സെൻഡ് ചെയ്യാനും പറ്റും ഫ്രം ഇനി വൺ വിത്ത് ആൻ ഇമെയിൽ അഡ്രസ്സ് ഒരു ഇമെയിൽ അഡ്രസ്സ് സ്വന്തമായി ഇലക്ട്രോണിക് മെയിലിൻ്റെ ഒരു അഡ്രസ്സ് സ്വന്തമായിട്ടുള്ള ഒരാൾക്ക് അയാൾ ലോകത്ത് എവിടെ ആയിക്കോട്ടെ നമ്മൾ ലോകത്ത് എവിടെ ആയിക്കോട്ടെ അയാൾക്ക് ചെയ്യാൻ പറ്റും ആൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മെസ്സേജസ് കൈമാറാം മെസ്സേജ് മാത്രമൊന്നും അല്ല കേട്ടോ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വീഡിയോസ് വരെ കൈമാറാം വീഡിയോ കൈമാറാം ഡോക്യുമെൻറ്റ്സ് കൈമാറാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ത്രൂ ഇമെയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൈമാറാൻ പറ്റും Now we are discussing about what are the advantages of email. ഇമെയിലിൻ്റെ ഗുണങ്ങൾ അല്ലെ ഒരു ഇമെയിൽ ഫെസിലിറ്റി കയ്യിലുള്ള ഒരു യൂസർക്ക് എന്തൊക്കെ തരത്തിലുള്ള ഗുണങ്ങളായിരിക്കും കിട്ടുക നോക്കാം എന്താ ആദ്യത്തെ ഫാസ്റ്റ് ആൻഡ് ചീപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ വളരെ വിത്തിൻ സ്പാൻ ഓഫ് ടൈം വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ അയച്ച മെസ്സേജ് വളരെ എന്താ ടൈമിൽ തന്നെ വിത്തിൻ സെക്കൻഡ്സ് അല്ലേ എന്ത് ചെയ്യാൻ പറ്റും അത് എവിടെ ഡെലിവർ ആവും നമ്മൾ ആർക്കാണോ അയച്ചിട്ടുള്ളത് അയാൾക്ക് അയക്കാനും പറ്റും പിന്നെന്താ ചീപ്പാണ് അല്ലേ നമുക്ക് വലിയ ഒരു പോസ്റ്റ് കാർഡ് വഴി അല്ലെങ്കിൽ കൊറിയറൊക്കെ അയക്കുന്ന വഴി എന്താ വലിയ ക്യാഷ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എക്സ്പെൻസ് എന്താ വളരെ ചീപ്പാണ് ചെറിയൊരു എമൗണ്ടിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഇൻ്റർനെറ്റ് സൗകര്യം ഉണ്ടെങ്കിൽ എന്താ വളരെ ചീപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മെസ്സേജിന് എവിടെ തേങ്ങാൻ പറ്റും യൂസർക്ക് എത്തിക്കാൻ പറ്റും ഐഡിയൽ വേ ടു റീച്ച് പേഴ്സൺസ് ഹു ആർ ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ഇൻ ദ ഫോൺ അല്ലേ ചില ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്പോൾ ഫോൺ റേഞ്ച് കുറവാണെങ്കിലും ചെറിയൊരു ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ ആളോടൊക്കെ എങ്ങനെ മെസ്സേജ് കൈമാറണമെങ്കിൽ ഒരു ഫോൺ സൗകര്യമില്ലാത്ത സ്ഥലമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ത്രൂ എന്ത് ചെയ്യാൻ പറ്റും ഈ ഇൻ്റർനെറ്റ് വഴി ഇപ്പോൾ ഡോക്ടർമാരോടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഡോക്ടർ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് കൈമാറണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മെഡിക്കൽ റിപ്പോർട്ട് ആളെ കാണിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മെയിൽ അയച്ചു കൊടുത്താൽ മതി തേർഡ് പോയിന്റ് എന്താ ബിക്കോസ് ഇറ്റ് ഈസ് റിട്ടേൺ യു ക്യാൻ കമ്പോസ് ആൻഡ് റിവ്യൂ യുവർ മെസ്സേജ് ബിഫോർ സെൻഡിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഐ മീൻ എന്താ ഒരു അയക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ചെക്ക് ചെയ്തിട്ട് നമുക്ക് അയക്കാൻ പറ്റും കാരണം അത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കാരണം അത് റിട്ടേൺ ഫോമിലാണ് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ എഡിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ചെക്കുകൾക്ക് മറ്റും ഡീബഗ് ചെയ്തിട്ട് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ എളുപ്പത്തിൽ അത് എന്ത് ചെയ്യാൻ പറ്റും ചെക്ക് ചെയ്തിട്ട് കണ്ടെത്താൻ പറ്റും നെക്സ്റ്റ് വൺ എന്തായിരുന്നു ഐഡിയൽ ഫോർ ഇൻ്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ ലോകത്ത് എവിടെയുള്ള അല്ലേ നമുക്ക് ഇപ്പോൾ സാധാരണക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ദുബായിലോട്ടോ അല്ലെങ്കിൽ അമേരിക്കയിലോട്ടോ കോള് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ക്യാഷ് നമുക്ക് വേണം അല്ലേ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ അമേരിക്കയിൽ ഇരിക്കുന്ന ഇപ്പോൾ നമ്മുടെ ഒരു കമ്പനി ആണെങ്കിൽ കമ്പനിയുടെ MD നമ്മുടെ നാട്ടിലില്ല അപ്പോൾ ആളിരിക്കുന്നത് ഐ മീൻ വേറെ ഒരു യൂറോപ്യൻ കൺട്രിയിലോ അല്ലെങ്കിൽ അമേരിക്കൻ
കോണ്ടിനെൻ്റലോ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഇരുന്നിട്ട് മെയിൽ അയച്ച് കൊടുത്താൽ മാത്രം മതി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഇരുന്നിട്ട് ആ ഒരു മെസ്സേജിനെ ആക്സസ് ചെയ്യാനുള്ള സൗകര്യം ഏതുവഴി ഉണ്ടായിരിക്കും, ഇത്തരത്തിലുള്ള ഇമെയിൽ വഴി ഉണ്ടായിരിക്കും. പിന്നെ കൺവീനിയൻ്റ് ആൻഡ് നോൺ ഇൻട്രസീവ്. ടിപ്പിക്കലി റിവ്യൂ ആൻഡ് ആൻസർ ഇമെയിൽസ് ലാസ്റ്റ് നൈറ്റ് ആഫ്റ്റർ കിഡ്സ് ഹാവ് ടു ഗോ ടു ബെഡ്. അല്ലേ, കൺവീനിയൻ്റാണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ മെസ്സേജ് ചെക്ക് ചെയ്യാൻ പറ്റും. അല്ലേ, കാരണം ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നമുക്ക് എന്താ ഒരു ഇപ്പോൾ നമ്മൾ ഫോൺ കോൾ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ആ ഫോൺ കോൾ ചെയ്ത് നമുക്ക് കിട്ടിയ മെസ്സേജ് നമ്മൾ കുറച്ച് നേരം മറന്നു പോകാം. ബട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മെയിൽ അഡ്രസ്സിൽ അല്ലെങ്കിൽ ഇമെയിൽ ഐഡിയിൽ എന്ത് ചെയ്യാൻ പറ്റും, എപ്പോഴും ആ മെയിൽ കിടക്കുന്നുണ്ടാവും നമ്മുടെ ഇൻബോക്സിൽ. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ നോൺ ഇൻട്രൂസീവ്, എന്താ നശിച്ചു പോകുന്നില്ല, അങ്ങനെ നമ്മൾ കളഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് നമ്മുടെ മെയിൽ നിന്ന് പോകും. എന്താ, യു ക്യാൻ ചെക്ക് യുവർ ഇമെയിൽ ഫ്രം എനി കമ്പ്യൂട്ടർ ഇൻ ദ വേൾഡ്. അല്ലേ, അതാണ് ഏറ്റവും വലിയ ആക്സസ്. നമുക്ക് നമ്മുടെ മെയിൽ ഐഡിയും പാസ്വേഡും ഇൻ്റർനെറ്റ് സൗകര്യമുള്ള ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ ലോകത്ത് എവിടെ ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മെയിലിനെ ആക്സസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ലാസ്റ്റ് പോയിന്റ് എന്തായിരുന്നു, യു ക്യാൻ ഈസിലി ഇൻക്ലൂഡ് ഓൾ പാർട്സ് ഓഫ് പ്രീവിയസ് മെസ്സേജസ് ഓർ മെസ്സേജ് യു ക്യാൻ എക്സ്പോർട്ട്. നമ്മൾ ഇപ്പോൾ മെയിൽ വരുമ്പോൾ നമുക്ക് കാണാം ഒരുപാട് ഫോർവേഡ് മെസ്സേജുകൾ വരുമല്ലേ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മെസ്സേജിൻ്റെ റിവ്യൂസും അതുപോലെ ആ മെസ്സേജുമായി ബന്ധപ്പെട്ട പ്രീവിയസ് മെസ്സേജിൻ്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതിൽ ഉൾപ്പെടുത്താൻ പറ്റും, ഇത്തരത്തിലുള്ള ഇമെയിലുകളിൽ ഉൾപ്പെടുത്താൻ പറ്റും. അല്ലേ, അപ്പോൾ ആദ്യത്തെ എന്തായിരുന്നു, ഫാസ്റ്റ് ആൻഡ് ചീപ്പ് ആയിരുന്നു, എന്താ വളരെ പെട്ടെന്ന് എത്തും, ക്യാഷ് കുറവാണ്. പിന്നെന്താ, ഫോണിൽ റീച്ച് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ എന്ത് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പത്തിൽ റീച്ച് ചെയ്യാൻ പറ്റും. റിട്ടേൺ ഫോമിലായതുകൊണ്ട് തന്നെ നമുക്ക് എന്താ റിവ്യൂ നടത്താൻ പറ്റും. പിന്നെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നത് തരുന്നുണ്ട്. കൺവീനിയൻ്റ് ആൻഡ് നോൺ ഇൻട്രസീവ് ആണ്, കാരണം നശിച്ചു പോകുകയും ചെയ്യില്ല, നമുക്ക് എനി ടൈം എന്ത് ചെയ്യാൻ പറ്റും, അത് ആക്സസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. പിന്നെന്താ, ലോകത്ത് എന്താ ഒരു ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉള്ള ഏത് കമ്പ്യൂട്ടറിനോ ഏത് ഇലക്ട്രോണിക് ഡിവൈസിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇമെയിൽ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെന്താ, പ്രീവിയസ് മെസ്സേജിൻ്റെ ഡീറ്റെയിൽസ് നമുക്കതിൽ വെക്കാനും പറ്റും. ഏതൊരു സാധനത്തിനും ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. അല്ലേ, അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് വാട്ട് ആർ ദ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇമെയിൽ. ഇമെയിലിനും എന്തെങ്കിലും ഒരുപാട് ദോഷങ്ങളുണ്ട്. ഇപ്പോൾ എന്താ നോക്കാം, യു ഡോണ്ട് ഓൾവേസ് നോ വെൻ ഇഫ് യുവർ മെസ്സേജ് ഹാസ് ബീൻ റീഡ്. അല്ലേ, ഇപ്പോൾ എന്താ, നമ്മളിപ്പോൾ ഒരാൾക്ക് മെയിൽ അയച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചതിന് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, ആൾ ലാസ്റ്റ് സീൻ ഓഫ് ആക്കിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മെസ്സേജ് ഡെലിവർ ആയോ അല്ലെങ്കിൽ ആൾ സീൻ ചെയ്തോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള സൗകര്യം ഇപ്പോഴത്തെ ടേമിലുണ്ട്. ബട്ട് ഒരു ഇമെയിൽ നമ്മൾ അയച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇമെയിൽ സെൻഡായി, നമുക്കറിയാം. ഇനിയിപ്പോൾ മെയിൽ അടി തെറ്റാണെങ്കിൽ എന്താ അത് റോങ് ആണെന്ന് നമുക്ക് കാണിച്ചു തരും. ബട്ട് എന്താ ഒരു ഐ മീൻ ഇതിൻ്റെ കാര്യത്തിൽ എന്താ ഇമെയിലിൻ്റെ കാര്യത്തിൽ നമ്മളത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആൾക്കത് ഡെലിവേർഡ് ആയോ അല്ലെങ്കിൽ ആളത് സീൻ ചെയ്തോ എന്നുള്ള കാര്യം നമുക്ക് എന്താ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ, യു ഡോണ്ട് ഓൾവേസ് നോ വെൻ ഇഫ് യുവർ മെസ്സേജസ് ഹാസ് ബീൻ റീഡ്. അല്ലേ, നമ്മുടെ മെസ്സേജ് റീഡ് ചെയ്തോ എന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. ഒബ്വിയസ്ലി സെക്കൻഡ് എന്തായിരുന്നു, പ്രൈവസി ഇഷ്യൂസ്. അടുത്തതാണ് പ്രൈവസി ഇഷ്യൂ, ഇൻ്റർസെപ്ഷൻ. അല്ലേ, ഇൻ്റർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ കമ്പനി, ഹോസ്പിറ്റൽ, യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷൻ ഓർ ഓർഗനൈസേഷൻ സ്റ്റോപ്സ് വെബ്. അല്ലേ, എന്താ നമുക്ക് ഒരു ഇൻ്റർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികളുടെ ഇത് കൂടി ചേരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാഫിക് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു തരത്തിലുള്ള എന്താ പറ്റില്ല, ഒരു എന്തായാലും ഒരു ഒരു ഇൻ്റർഗ്രേഷൻ ഉണ്ടാവാൻ പറ്റില്ല. കാരണം ഒരു ഇൻ്റർസെപ്ഷൻ്റെ പോയിന്റ് ഉണ്ടാവുകയാണെങ്കിൽ എന്താ ഒരു ഇൻ്റർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജാമിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് കമ്പനികളും എന്താ ഒരുപാട് മെയിലുകളും വന്ന് കിടക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറ്റില്ല, അതിന് ഏതെന്നാ ഏതിൻ്റെ തരംതിരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും. സെക്കൻഡ് വൺ എന്താ, ഡിഫിക്കൽട്ട് ടു ഡിലീറ്റ്. ഇമെയിൽസ് ആർ സ്റ്റോർഡ് ഇൻ വെറൈറ്റി പ്ലേസസ് ഓഫ് കമ്പ്യൂട്ടർ ഡിസ്ക്, ഡിഫിക്കൽട്ട് ടു കംപ്ലീറ്റ്ലി എറേസ് ആൻഡ് ഡിസ്ട്രോയ്. അല്ലേ, ചില കാര്യങ്ങൾ ഇപ്പോൾ എന്താ ചില കാര്യങ്ങൾ മെസ്സേജ് ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടാവും നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിലോ ഗൂഗിൾ ഡ്രൈവിലൊക്കെ ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് എന്താ സ്പാം മെസ്സേജസും പേഴ്സണൽ മെസ്സേജസും ഒരുപാട് ആഡുകൾ ഇങ്ങനെ വന്ന് കിടക്കുമ്പോൾ ഒരുപാട് മെസ്സേജാകുമ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടായിരിക്കില്ല. നമ്മുടെ മെയിൽ തുറക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കാണും ഒരുപാട് പരസ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കളയാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവില്ല. അടുത്തത് മെസ്ക്വറേറ്റ്. മെസ്ക്വറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിക്കപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, അപരത്വം ഐ മീൻ ഐഡൻറ്റിറ്റി ടെസ്റ്റ് ചെയ്യാം. കാരണം ഇപ്പോൾ ഞാനാണ് മെയിൽ അയക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിൽ അയക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ മെയിൽ ഐ ഡി വേറെ ആൾക്കും അറിയില്ല. ഇപ്പോൾ ഞാനോട് പറയും ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഡാറ്റ അയച്ചു തരാം എന്ന് പറയുമ്പോൾ എൻ്റെ പേരിലൊരു മെയിൽ ഐ ഡി ഉണ്ടാക്കിയിട്ട് അയക്കാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു സിഗ്നേച്ചറോ കാര്യമൊന്നും ഇടാൻ പറ്റില്ല, ട്രസ്റ്റ് വർത്തി ആയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, വേറെ പോയി വേറെ ആൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള മെസ്സേജുകൾ അയക്കാൻ പറ്റും. നെക്സ്റ്റ് എന്താ, ഫോർവേഡിങ് ഫങ്ഷൻസ്. ഇപ്പോൾ ഞാൻ അയച്ച മെസ്സേജ് അല്ലേ, നിങ്ങൾക്കിപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മെസ്സേജിനെ വേറെ ആൾക്കാർക്കും ഫോർവേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊരു പ്രൈവസി ഉണ്ടായിരിക്കില്ല. അല്ലേ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു നിങ്ങൾക്കൊരു ഡാറ്റ അയച്ച് തരുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മെസ്സേജിന് അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, വേറെ ആൾക്കാർക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മാത്രം ഇതിൽ അയക്കാൻ പറ്റില്ലേക്ക്, അല്ലേ, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു പ്രോബ്ലം അവിടെ ഉണ്ട്. ഈസി ടു ഗെറ്റ് സ്വാംപ്ഡ്. അതായത് നമുക്കെന്താ ഒരു എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ കൺഫ്യൂസ്ഡ് ആയിപ്പോകും പറ്റും. സ്വാംപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആയിപ്പോകും. കാരണം എന്താ, ഒരുപാട് മെയിലുകൾ വന്ന് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഏതാണ് നമുക്ക് ആവശ്യമുള്ള മെയിലെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ ഫിൽട്ടർ ചെയ്യാൻ അല്ലെങ്കിൽ മെസ്സേജിനെ സോർട്ട് ചെയ്യും. ബട്ട് വരുന്ന മെസ്സേജുകൾ നമുക്ക് തരംതിരി, എന്താ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇൻബോക്സിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് തരംതിരിക്കുക, അല്ലെങ്കിൽ പക്ഷേ വരുന്ന ഇന്ന മെസ്സേജുകൾ മാത്രമേ വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന മെസ്സേജുകൾ മാത്രമേ വരാൻ പാടുള്ളൂ, ഇന്ന ആൾക്കാരെ മാത്രം, അങ്ങനെ ഒരു എന്താ ഒരു തരംതിരിക്കലും നമുക്ക് പറ്റില്ല. അല്ലേ, അപ്പോൾ എന്താ തരംതിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അടുത്ത് എന്താ, എ ഹസാർഡ് ഫോർ ഇമോഷണലി
ഫിയറി പീപ്പിൾ യു ഗെറ്റ് മാഡ് ഫോർ ഫയർ ഓഫ് ആൻഡ് മീമെയിൽ റിസിപ്റ്റ് ആൻഡ് ഫോർവേഡ് അല്ലേ. ഇപ്പോൾ ഒരുപാട് മീനാണ് ഇപ്പോൾ നമുക്ക് തന്നെ വരാറുണ്ട് അല്ലേ, പത്ത് പേർക്കാർക്ക് അയക്കൂ അല്ലെങ്കിൽ നിങ്ങളുടെ മീനാ നിങ്ങളുടെ ഇപ്പോൾ ഈ മെസ്സേജ് ഇന്ന ആൾക്കാർക്ക് അയച്ചില്ലെങ്കിൽ ഇന്ന ആൾക്കാർ മരിച്ചു പോകാന്നൊക്കെ ഒരുപാട് എന്ത് ചെയ്യും ഫേക്ക് മെസ്സേജസ് വരും. അപ്പോൾ ഇനി നമ്മൾ പോലും അറിയാം. അപ്പോൾ എന്താ അപ്പോൾ അങ്ങനത്തെയുള്ള ഒക്കെ ഒരുപാട് മെസ്സേജ് വാട്സപ്പിലൊക്കെ വരാറില്ലേ, ഇപ്പോൾ അതേമാതിരി പത്ത് പേർക്ക് അയക്കണം ഗുണം ലഭിക്കും എന്നൊക്കെ വേണ്ട. അപ്പോൾ എന്ത് ചെയ്യും ഈ പേടിയുള്ള ആങ്സൈറ്റിയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും അത്തരത്തിലുള്ള മെസ്സേജുകൾ എന്ത് ചെയ്യും വേഗം വേറെ ആൾക്കാർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഒരു ഇമെയിലിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ്. എന്താ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, കാരണം ഏറ്റവും കൂടുതൽ മീൻ ഫെസിലിറ്റി തരുന്ന ഏറ്റവും കൂടുതൽ ഫീച്ചർ തരുന്ന ഒരു ഇമെയിലിൻ്റെ ഒരു മീൻ ഇൻ്റർനെറ്റിൻ്റെ ഒരു ഫീച്ചറാണ് എന്ത് ഇമെയിൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് മെയിൽ. കോമൺലി നമ്മൾ ഗൂഗിൾ യൂസ് ചെയ്യുന്നുണ്ട്, യാഹു യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രൈവറ്റായിട്ട് തന്നെ കമ്പനികൾക്ക് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു തരം കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ടൈമാണ് ഇപ്പോൾ. സോ മനസ്സിലായെന്ന് കരുതുന്നു. ദീസ് ആർ ഓൾ അബൌട്ട് ദ ഇമെയിൽ. സോ നമുക്ക് നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. താങ്ക് യു.